നമോ വാകം. ദിവസവും 2-3 കിലോ അധിക്ഷേപം കേൾക്കുന്നു, അതാണ് എൻ്റെ ശക്തി എന്നാണ് നമ്മുടെ പ്രയാണമന്ത്രി നരേന്ദ്രമോദിജി പറയുന്നത്. ദിവസവും അങ്ങയുടെ 4-5 കിലോ വാഗ്ദാനങ്ങൾ കിട്ടുന്നു, അതാണ് ഇന്ത്യക്കാരുടെ ശക്തി എന്ന് മോദിജിയെയും അറിയിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. നരേന്ദ്രമോദിജി ഇങ്ങനെ വാചകമടിച്ച് നിന്നു പിഴയ്ക്കുമ്പോൾ KPCC പ്രസിഡന്റ് കുമ്പക്കുടി സുധാകരൻ്റെ പ്രശ്നം വാക്കുപിഴ കൊണ്ട് പിടിച്ചു നിൽക്കാനാവാത്തത് മാത്രമാണ്. ആഴ്ചയിലൊന്നെങ്കിലും വേണം മാറാതെ ഓരോ വാക്കുപിഴയും എന്ന വൃത്തത്തിലാണിപ്പോൾ സുധാകരൻ്റെ നാക്കിൻ്റെ വഴി. RSS ഓഫീസുകളുടെ സംരക്ഷണവും RSSകാരോട് കാട്ടിയ സ്നേഹവായ്പുമൊക്കെ മാത്രമേ മാലോകർ അറിയുന്നുള്ളൂ. അതിലുമൊക്കെ എത്രയോ വലിയ പിഴകളാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനോടുള്ള പ്രേമമാണോ RSSമായുള്ള നഷ്ടപ്രണയമാണോ ഈ വാക്കുപിഴകൾക്ക് പിന്നിൽ എന്ന സംശയം KPCC ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതിനിടയിലാണ് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന പ്രമാണത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് രമേശ് ചെന്നിത്തല രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിയത്. അല്ലെങ്കിലും ഒരു മുൻ KPCC പ്രസിഡന്റിനും മാത്രമല്ലേ മറ്റൊരു KPCC പ്രസിഡന്റിൻ്റെ വേദന മനസ്സിലാക്കാനാവും. അതുകൊണ്ടാണ് ഇരട്ട സഹോദരനായ VD സതീശൻ പോലും തള്ളി പറഞ്ഞപ്പോഴും ചെന്നിത്തല സുധാകരനെ ന്യായീകരിച്ച് സോണിയ മാഡത്തിനടുത്ത് എത്തിയത്. ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ ഇവന്റെ സമനില ആകെ തകർന്നിരിക്കുക, എന്ത് ചെയ്യാനാ അമ്മച്ചി, ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റൂ. ഇതുകൊണ്ടൊന്നും പ്രശ്നം അവസാനിച്ചില്ല. പിടിച്ചതിലും വലുത് അളയിലിരിപ്പുണ്ടായിരുന്നു. വാക്കുപിഴയിൽ എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് സുധാകരൻ 100 വട്ടം ആവർത്തിച്ചെങ്കിലും കുഞ്ഞാപ്പയും കൂട്ടരും ആപ്പുമായി എത്തുക തന്നെ ചെയ്തു. അതോടെ കളി കോണി കയറി. പിന്നെ ഇത് വളരെ മോശമായിപ്പോയി. എന്ത് അജണ്ടയുടെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളത് തന്നെ പരിശോധിക്കേണ്ടി വരും. സുധാകരൻ ഒടുവിൽ ഇവർക്ക് മുന്നിൽ കാക്കി നിക്കർ അഴിച്ചു വെച്ച് നമസ്കരിച്ചു. വാപ്പ ഒരു വാപ്പയാണ്, വാപ്പ വാപ്പ വാപ്പാന്ന് വിളിച്ചോണ്ടൊന്നും വാപ്പ വാപ്പയാവൂല. വാപ്പ വാപ്പാടെ വാപ്പാനെ പോലത്തെ വാപ്പേണ് വാപ്പ വാപ്പ. അല്ലാതെ വാപ്പാനെ പോലത്തെ വാപ്പാനെയൊക്കെ വാപ്പാന്ന് വിളിക്കണ, എന്നെ വേണം വാപ്പ വാപ്പാന്ന് വിളിക്കാൻ. അല്ലേ വാപ്പ? നാക്കുപിഴക്കിടയിലും കത്തു പ്രശ്നം കത്തിക്കാളുകയാണ്. ആര്യരാജേന്ദ്രൻ്റെ കത്ത് വ്യാജസമ്മതിയുടെ നിർമ്മിതിയായി പാർട്ടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തൊട്ടു പിന്നാലെ വ്യാജൻ്റെ ഒറിജിനൽ തേടി ഇരുട്ടിൽ തപ്പുന്ന പോലീസിന് വെളിച്ചമേകാനായി സഖാവ് അനിൽ തൻ്റെ വ്യാജമല്ലാത്ത കത്ത് കത്തിച്ച് വഴി കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ടും പോലീസിന് ഇതുവരെ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. വന്നു വന്ന് കോൺഗ്രസ്സുകാരെഴുതിയ കത്തുകളും CPMകാരെഴുതിയ കത്തുകളുമൊക്കെ വാളുകളിലും മാളുകളിലുമെല്ലാം ഒന്ന് വാങ്ങിയാൽ 2 ഫ്രീ എന്ന മട്ടിൽ വാങ്ങാൻ കിട്ടുന്ന അവസ്ഥയാണ്. കത്തുവിവാദത്തിൽ വില്ലനല്ല നായകനാണ് താൻ എന്ന് കരുതുന്ന ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ കത്ത് വ്യാജമാണോ എന്ന ചോദ്യത്തിന് നൽകിയ മറുപടി ഏത് ദുർബല ഹൃദയനെയും ഗദ്ഗദ ഖണ്ഡനാക്കും. വാടക വീട്ടിൽ താമസിക്കുന്ന നിർധനയായ കുട്ടിയാണ് മേയറൂട്ടി. അങ്ങനെയുള്ളൊരു കുട്ടി ഇങ്ങനെയുള്ള ഒരു കത്ത് എഴുതുമോ എന്നാണ് ചോദ്യം. തികച്ചും ന്യായമായ ചോദ്യം. നാഗപ്പണ്ണൻ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു നിർധന കുട്ടിക്കല്ലേ ജോലിയില്ലാത്ത നിർധനരുടെ വിഷമം മനസ്സിലാകൂ. അപ്പോൾ കത്തെഴുതുന്നതിൽ എന്താണ് തെറ്റ്? പിന്നെ നിർധനയായ കുട്ടിയുടെ പട്ടിണിക്കാര്യം. മേയറുടെ ശമ്പളവും MLA ഭർത്താവിൻ്റെ ശമ്പളവും രണ്ടുപേരുടെ ആനുകൂല്യങ്ങളും കൂടി ചേർത്ത് വെച്ചാൽ പോലും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാവാത്ത അവസ്ഥയാണ് ആ വീട്ടിൽ. ശരിയാണ് സഖാവ് പറഞ്ഞ വീക്ഷണകോണത്തിൽ നിന്നു നോക്കിയാൽ വേദനിക്കുന്ന ലക്ഷാധിപതിയായ ഒരു നിർധന സഖാവാണ് മേയറുട്ടി. നാട്ടുകാരെല്ലാം നാനാവിധത്തിൽ ഇങ്ങനെ പലവിധ ശുപാർശ കത്തുകളെടുത്ത് വീശുമ്പോൾ കോൺഗ്രസിൽ സ്വന്തം കത്തിനെ ചൊല്ലിയാണ് പരവേശം. വാക്കുപിഴയെ തുടർന്ന് പാർട്ടി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ കുമ്പക്കുടി സുധാകരൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് എഴുതിയ കത്താണ് അവിടെ എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നത്. താൻ എഴുതാത്ത കത്തിനെക്കുറിച്ച് താൻ തന്നെ അന്വേഷിക്കും എന്ന സുധാകരൻ്റെ നാക്കുപിഴ കേട്ട്
നാക്ക് കുഴഞ്ഞു നടക്കുകയാണിപ്പോൾ കോൺഗ്രസ്സുകാർ. ഈ മിന്നൽ വാർത്ത കൂടി പുറത്തുവിട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മാരീജനോ മാൻപേടയോ ആരാണ് നീ ഒബാമ എന്ന് സ്വന്തം കവിതയിൽ ചോദിച്ചതുപോലെ അയ്യപ്പനോ അന്ധവിശ്വാസിയോ ആരാണു നീ സുധാകര എന്ന് മുൻമന്ത്രി ജി സുധാകരനോട് ചോദിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. രാമചന്ദ്രൻ, ദ കിങ്ഡം ഓഫ് ലൈഫ് സ്റ്റൈൽ, ആറ്റിങ്ങൽ.